കാൽനൂറ്റാണ്ട് കാലം കോൺഗ്രസിൻ്റെ മാവേലിക്കര ബ്ലോക്ക് പ്രസിഡന്റും യു ഡി എഫ് നിയോജക മണ്ഡലം കൺവീനറുമായി പ്രവർത്തിച്ചിരുന്ന കല്ലുമല രാജനെ അനുസ്മരിക്കാൻ മാവേലിക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സമ്മേളനം സംഘടിപ്പിച്ചു. മുൻ പ്രതിപക്ഷ നേതാവും സി ഡബ്ല്യു സി സ്ഥിരം ക്ഷണിതാവുമായ രമേശ് ചെന്നിത്തല എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു. യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തനം സജീവമാക്കാനും അതുവഴി കോൺഗ്രസിനെ കൂടുതൽ കരുത്തുള്ള പ്രസ്ഥാനമാക്കി മാറ്റാനും വേണ്ടി നടത്തിയ ഓരോ പ്രവർത്തനങ്ങളും ഞാൻ ഇവിടെ ഓർക്കുകയാണ്. ഈ ഓഫീസിൽ പട്ടിണി കിടന്നിട്ടുണ്ട്. ഈ ഓഫീസിൽ നിരന്തരമായ രാഷ്ട്രീയ പ്രവർത്തനത്തിനുള്ള വേദി ഒരുക്കിയിട്ടുണ്ട്. പാർട്ടിയെ കെട്ടിപ്പടുക്കാനും ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും മാവേലിക്കരുടെ സമഗ്രമായ വികസനത്തിന് വേണ്ടി നിലകൊള്ളാനും ഒക്കെ ഞങ്ങളെ പോലെയുള്ള പാർട്ടി പ്രവർത്തകന്മാരെ സജ്ജമാക്കിയത് ഈ ഓഫീസാണ്. അതിന് നേതൃത്വം കൊടുക്കുന്ന കാര്യത്തിൽ ശ്രീ കൽവരാജൻ മുന്നിൽ നിന്ന്. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അനി വർഗീസ് അധ്യക്ഷനായി, കെ പി സി സി ജനറൽ സെക്രട്ടറി കെ പി ശ്രീകുമാർ, ഡി സി സി വൈസ് പ്രസിഡന്റ് കെ ആർ മുരളീധരൻ, നഗരസഭാ ചെയർമാൻ കെ വി ശ്രീകുമാർ, വൈസ് ചെയർപേഴ്സൺ ടി കൃഷ്ണകുമാരി, ജോൺ തോമസ്, കുഞ്ഞുമോൾ രാജു, നൈനാൻസി കുറ്റിശ്ശേരിൽ, കെ എൽ മോഹൻലാൽ, ജി ഹരിപ്രകാശ്, എം കെ സുധീർ, രാജൻ പൈനുമൂട്, കെ ഗോപൻ, ജോൺ കെ മാത്യു, ലളിത രവീന്ദ്രനാഥ്, ബി രാജലക്ഷ്മി, രാധേഷ് കണ്ണനൂർ, ബൈജു സി മാവേലിക്കര, സജീവ് പ്രായക്കര, ശാന്തി അജയൻ, മാത്യു കണ്ടത്തിൽ, അനിത വിജയൻ, ലതാ മുരുകൻ, മനസ് രാജൻ, രാജൻ കുറത്തിക്കാട്, അജിത് കണ്ടിയൂർ, ചിത്ര അമ്മാൾ, തോമസ് ജോൺ, എം രമേശ് കുമാർ, വർഗീസ് പോത്തൻ എന്നിവർ സംസാരിച്ചു. സി ഡി നെറ്റ് ന്യൂസ്, മാവേലിക്കര.